24 പ്രേക്ഷകരുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നാളെയാണ്. രാവിലെ 11 മണി മുതൽ ആലപ്പുഴ പുന്നമടയിലെ ഹോട്ടൽ റമദയിൽ നടക്കുന്ന പരിപാടി വൈകിട്ട് 5 മണി വരെ നീളും. അപ്പോൾ 24 അവതാരകരും ഫ്ലവേഴ്സിലെ മിന്നും താരങ്ങളും ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി എന്ന് നമുക്ക് ഒന്ന് അറിഞ്ഞു വരാം. അശ്വിൻ പാലാടിയുണ്ട്. അശ്വിൻ, എന്താണ് എവിടെ വരെയായി അവിടുത്തെ ഒരുക്കങ്ങൾ, എല്ലാം സെറ്റല്ലേ എന്ന് അശ്വിൻ പറയും. എന്തായാലും ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആലപ്പുഴയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ പരിപാടി നടക്കുന്ന വേദി. ഇവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ ശബ്ദ സംവിധാനം, ഒപ്പം ദൃശ്യവിരുന്നെല്ലാം ഇവിടെ എത്തുന്ന നേരിട്ടെത്തുന്ന പ്രേക്ഷകർക്ക് ഒരു നവ്യ അനുഭവമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വലിയ സാങ്കേതിക മികവോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 2000 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന വലിയ വേദി തന്നെയാണ് ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ സാങ്കേതിക മികവിൻ്റെ ഒക്കെ അവസാനവട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സാങ്കേതിക പ്രവർത്തകർ അതിൻ്റെ തിരക്കിലൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ ഈ വേദി കൃത്യമായി സജ്ജീകരിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ആളുകൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഓൺലൈൻ വഴി ഏകദേശം 1500 ആളുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ തന്നെ 1500 കടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ എത്തുന്ന നേരിട്ടെത്തുന്ന പ്രേക്ഷകരെ കാത്ത് ഫ്ലവേഴ്സ് താരങ്ങളുടെയും ഒപ്പം 24 അവതാരകരുടെയും എല്ലാം നിരവധി പരിപാടികളുണ്ട്. ഫ്ലവേഴ്സിൻ്റെ മിന്നും താരങ്ങൾ നാളെ ഈ വേദിയിൽ നേരിട്ടെത്തുന്നുണ്ട്. ഒപ്പം ശ്രീ എസ് കെ അടക്കമുള്ള പ്രമുഖ നമ്മുടെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട അവതാരകർ പ്രേക്ഷകരെ നേരിട്ട് കാണാനായി എത്തുന്നു. കമൻറ്റ് ബോക്സുകളിലൂടെയൊക്കെ ഇതിനോടകം തന്നെ നമ്മളുടെ ഏറ്റവും അടുത്ത ആളുകളായി മാറിയ ആളുകളെ നേരിൽ കാണാനായി അവരെല്ലാം എത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ പരിപാടിയുടെ മേൽനോട്ടമൊക്കെ വഹിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഉണ്ണികൃഷ്ണൻ സാറ് ചേരുന്നുണ്ട്. സാർ, അവസാനവട്ട ഒരുക്കങ്ങളിലാണ്, എന്തൊക്കെയാണ് നാളെ പ്രേക്ഷകരെത്തുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? നമ്മളിപ്പം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടന്നതിന് ശേഷം 3-ാമത്തെ ജില്ലാ സമ്മേളനമാണ്. നമ്മൾ 16 ജില്ലയിലും ഇത് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഈ ആവശ്യമുള്ളവരെയും സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും കോർത്തിണക്കിയാണ് നമ്മൾ ഇങ്ങനൊരു വലിയൊരു പദ്ധതി എസ് കെ എൻ സാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് ഒരുപാട് വിഭവങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതൊരു നല്ല ഒരു കലാ സദ്യ ഉണ്ടാകും. അതോടൊപ്പം രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മൾ ഒരുപാട് കിറ്റ് അതെല്ലാം സംഭവങ്ങൾ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ നല്ല ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ടുള്ള സദ്യ, വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം കുറേ പദ്ധതികളും ഒക്കെ നമ്മളിവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു സംഭവമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും എത്തുന്ന പ്രേക്ഷകർക്ക് വലിയ സർപ്രൈസുകൾ കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിൻ്റെ ചേട്ടൻ കൂടി ചേരുന്നു. ചേട്ടാ, ഒരുക്കങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. നമ്മുടെ ആളുകളൊക്കെ സജീവമല്ലേ? പിന്നെ സജീവമാണ്, അടിപൊളിയാണ്. എല്ലാം കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പുറയിലായിരുന്നു. എല്ലാവരും നമ്മുടെ ജില്ലയിലുള്ള എല്ലാ കോർഡിനേറ്റർമാരും സജീവമായിട്ട് തന്നെ ഇതിൻ്റെ പുറയിട്ടുണ്ട്. നമ്മൾ പൊളിക്കും പൊളിക്കും ഉറപ്പല്ലേ? എന്തായാലും അങ്ങനെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ ആളുകളും സജീവമായി തന്നെ കഴിഞ്ഞ് കുറേ നാളുകളായി ഇതിൻ്റെ ഒപ്പമുണ്ട്. എന്തായാലും നാളെ എത്തുന്ന പ്രേക്ഷകർക്ക് ഭക്ഷണം ഒരുക്കുന്നവരാണ് ഇവർ. കുബാബ അടക്കമുള്ള ആളുകളാണ്. എങ്ങനെയാണ് നമ്മുടെ നാളത്തെ പ്രേക്ഷകർ, എന്തായിരിക്കും അവർക്ക് നിങ്ങൾ കാത്തുവച്ചിരിക്കുന്നത്? ഞങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികളാണ്. ഞങ്ങളും വളരെ ആവേശത്തിലാണ് 24. കാരണം വയനാട് ജില്ലയിൽ കേരള ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ട് ഫ്ലവേഴ്സും 24 കൂടെ ഒരു പ്രോഗ്രാം ചെയ്തു. വളരെ ജനശ്രദ്ധ ആകർഷിച്ചൊരു പരിപാടി എന്ന രീതിയിൽ ഞങ്ങൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഈ ഒരു പ്രോഗ്രാമിനെ വളരെ ആവേശത്തോടുകൂടിയാണ് കണ്ടെത്തി. അപ്പം ഞങ്ങളെല്ലാവരും കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പുറകിലാണ്. കാരണം ഇവിടെ നാളെ പങ്കെടുക്കുവാൻ വരുന്ന നിങ്ങളുടെ അതിഥികൾ അവരെ സൽക്കരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് 24 ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി നിർവഹിക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘാടകർ. ഞങ്ങളുടെ കൂട്ടമായ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കാറ്ററിങ്ങിൻ്റെ നേതൃത്വം അടക്കമുള്ളവർ ഞങ്ങളോടൊപ്പം ഇതോട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ വരുന്ന എല്ലാവർക്കും വിഭവസമൃദ്ധമായി നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ വരുന്നവർക്ക് നല്ല ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി അടക്കമുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലൂടെ കൊടുക്കും. ആ നിങ്ങൾ നൽകുന്ന ആ സ്നേഹപൂഷ്മളമായ സ്വീകരണത്തിന്, വരുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നതിന് 24 കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അങ്ങനെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നാളെ നമ്മൾ 24 ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ സ്ക്രീനിൽ കാണുന്ന മായാജാലം അത് നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഒരു സുദിനം കൂടിയാണ് നാളെ രാവിലെ 11 മണിയോടുകൂടി തന്നെ പരിപാടികൾ ആരംഭിക്കും. അപ്പോൾ ആലപ്പുഴയിലുള്ള പ്രേക്ഷകർ അവിടേക്ക് വരിക, നമുക്ക് കാണാം. അപ്പോൾ നാളെ ആലപ്പുഴയിലാണ് ആഘോഷം.